ഹലോ, വെൽക്കം ബാക്ക് ടു റിക്കോസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിനടുത്തായിട്ട് കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. ഇതിന് മുൻപ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത് എൻ്റെ വീടിനടുത്തുള്ള വയലും കാര്യങ്ങളാണ്. പിന്നെ എന്താ, കഴിഞ്ഞ പ്രളയത്തിന് ഈ സ്ഥലം മുഴുവൻ വെള്ളമായിരുന്നു കേട്ടോ. ഈ വയൽ കൂടാണ്ട് കാണാൻ ഭംഗിയിൽ കുറച്ച് രണ്ട് കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ കാണിച്ചിട്ട് വേണ്ടി ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ വയൽ എന്ന് പറയുന്നത്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ റിക്കുവിനെ കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ ഇതാ റിക്കു, ഇത് അവൻ അവൻ്റെ അനിയനെയും കൈ പിടിച്ച് അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കൊണ്ട് അവൻ കാണാണ്ട് ഞാൻ വന്നത്. കുറച്ച് കുഴിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ വയൽ തന്നെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാഴ്ച. സാധാരണ മൂന്നാല് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളൊക്കെ മുട്ട ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 9 മണി 8 മണി ആ ഒരു ടൈമിൽ വന്നാൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ അതിങ്ങനെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അടഞ്ഞ് ഒരു മുട്ട് പോലെ തന്നെ വീണ്ടും ആവും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ വന്നെടുത്തത്. സത്യം പറയാമല്ലോ, കല്യാണത്തിന് മുന്നേ ഒക്കെ ഇങ്ങോട്ട് യാത്രയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ വയലുകളൊക്കെ കുറേ പൂക്കൾ നിറഞ്ഞ് നിൽക്കണം കാണുമ്പോൾ ശരിക്കും ഞാൻ കുറേ നേരം നോക്കി നിൽക്കും. എനിക്ക് അത്ര ഇഷ്ടം അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കാണാനുള്ളത്. ഇപ്പോൾ ഇതാ കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ദിവസം കാണാം ഈ താഴത്തേക്ക് ഇറങ്ങി വന്ന നല്ല കാഴ്ച. പിന്നെ എന്താ, ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത്. നിറയെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ക്യാമറയിലായതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടാവില്ല. പിന്നെയെന്ന് പറയുന്നത്, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ചില ആളുകൾ കുറേ നേരം നോക്കി നിൽക്കും. അതിലൊരാളാണ് ഞാനും. ഇപ്പോൾ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുമ്പം ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. പിന്നെയെന്ന് പറയുന്നത്, ഇവിടെ നിറയെ ചെളിയാണ്. ഇവിടേക്ക് നിന്ന് ആരും വരില്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ കാലൊക്കെ ചളിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ, ഒരു പൂ പറിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ തീരേ കഴിയില്ല. കാരണം അവിടെ കുറച്ച് കുഴിയാണ്, നിറയെ ചെളിയാണ്. അപ്പോൾ ഇതാ അതിൻ്റെ അടുത്തായിട്ട് രണ്ട് പൂക്കളുണ്ട്. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട് റിക്കുവിന് അവൻ്റെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഒന്നിതാ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.